ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ബിഗ് ബി എന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ച ബിലാൽ ജോൺ കുരിശിങ്കൽ എന്ന കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് കേരളത്തിൽ വലിയ പ്രകമ്പനമുണ്ടാക്കിയിരുന്നു. കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ആർ ഉണ്ണിയാണ് ആ സംഭാഷണത്തിന് പിന്നിൽ. ഈ ഡയലോഗ് തെറ്റായ സന്ദേശം ജനങ്ങൾക്ക് നൽകുമെന്ന് സംവിധായകൻ കമൽ ഒരു ചടങ്ങിൽ വച്ച് പറഞ്ഞതും ഈ പ്രകമ്പനത്തിന്റെ ഭാഗമാണ് എന്നോർക്കണം. കൊച്ചിയെ കൊട്ടേഷൻകാരുടെ നാട് എന്ന മട്ടിലൊക്കെ ചിത്രീകരിക്കാനാണ് കൂടുതൽ സിനിമാക്കാർ പോലും ശ്രമിക്കുന്നത് എന്നായിരുന്നു കമലിന്റെ വാക്കുകളുടെ ഉള്ളടക്കം. കൊച്ചി പഴയ കൊച്ചി തന്നെയാണ്. ഗ്രാമഫോൺ എന്ന ചിത്രം മട്ടാഞ്ചേരിയിൽ ചിത്രീകരിച്ചപ്പോൾ പലരും നിരുത്സാഹപ്പെടുത്തി. എന്നാൽ മട്ടാഞ്ചേരിക്കാർ തന്നോട് പൂർണ്ണമായും സഹകരിച്ചു. കൊച്ചിയെ കൊട്ടേഷൻകാരുടെ നാട് അല്ലാതെ ചിത്രീകരിച്ച ചുരുക്കം സിനിമകളിലൊന്നാണ് ഇതെന്നാണ് പിന്നീട് ചില സുഹൃത്തുക്കൾ ഗ്രാമഫോണിനെക്കുറിച്ച് പറഞ്ഞത്. ഇങ്ങനെയായിരുന്നു കമലിന്റെ വാക്കുകൾ. ഈ പരാമർശങ്ങൾക്കെതിരെ കമലിനോടുള്ള ചില ചോദ്യങ്ങളുമായി ആർ ഉണ്ണി എത്തുകയും ചെയ്തു. കൊച്ചി മാത്രമല്ല, കാലവും പഴയ കാലമല്ല എന്നായിരുന്നു ഉണ്ണിയുടെ മറുപടി. നമ്മുടെ രാജ്യം പഴയ രാജ്യമല്ലെന്നും കമൽ എന്ന സംവിധായകൻ കമാലുദ്ദീനായി പെട്ടെന്ന് മാറിപ്പോയതിന്റെ ഭയപ്പെടുത്തുന്ന വൈരുദ്ധ്യം താങ്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ എന്നും ഉണ്ണി ചോദിച്ചു. കൊച്ചിക്ക് പല മുഖങ്ങളുണ്ടെന്നും അത് ഗ്രാമഫോൺ സംഗീതം മാത്രമല്ലെന്നും ഉണ്ണിയുടെ മറുപടിയിലുണ്ടായിരുന്നു. കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന സംഭാഷണമുണ്ടാക്കിയ പ്രകമ്പനം സൂചിപ്പിച്ചത് സത്യത്തിൽ കമലിനെ പോലെ നമ്മുടെയൊക്കെ ചിന്തയ്ക്ക് ഒരുപക്ഷെ ഇങ്ങനൊരു കുഴപ്പമുണ്ട് എന്ന് പറയാനാണ്. നമ്മളിപ്പോഴും ജീവിക്കുന്നത് നാട്ടുനന്മകൾ പൂവിട്ടുണരുന്ന കേരളത്തിലാണ് എന്ന് തോന്നുന്നത് അപകടകരമാണ്. കൊച്ചി മാത്രമല്ല, കേരളവും പഴയ കേരളമല്ല എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കഞ്ചാവ് വേട്ടയിൽ, നിരോധിത മയക്കുമരുന്ന് ഉപയോഗത്തിൽ, മദ്യ ഉപഭോഗത്തിൽ, വർഗീയ സംഘർഷങ്ങളിൽ, മതവിശ്വാസങ്ങളിൽ അസഹിഷ്ണുക്കളായി കൈവെട്ടും തലവെട്ടും നടത്തുന്നതിൽ, രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ, സൈബർ ആക്രമണങ്ങളിൽ, കുട്ടികളെ പീഡിപ്പിക്കുന്നതിൽ, മാവോയിസ്റ്റ് ബന്ധങ്ങളിൽ, തീവ്രവാദി ഇടപാടുകളിൽ, ഇങ്ങനെ നിയമത്തിന് കീഴ്പ്പെടാതെ കഴിയുന്ന കുഴപ്പക്കാർ കൂടി വരുന്നു എന്നതിന്റെ അർത്ഥം കേരളം പഴയ കേരളമല്ല എന്നു തന്നെയാണ്. ഈ തിരിച്ചറിവിനനുസരിച്ച് നമ്മുടെ ഇന്റലിജൻസ് ക്രമസമാധാന സംരക്ഷണ സംവിധാനങ്ങൾ മികവ് നേടിയിട്ടുണ്ടോ എന്നതാണ് കാതലായ ചോദ്യം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലെത്തി തൊഴിൽ ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഇവരിൽ പലതരക്കാരുണ്ട്. നാട്ടിൽ നടന്ന പല കുറ്റകൃത്യങ്ങളിലും ഇവരിൽ പലർക്കും പങ്കാളിത്തവുമുണ്ട്. എന്നാൽ ഇവരെക്കുറിച്ചുള്ള കൃത്യമായ വിവരശേഖരണം ഇനിയും പൂർത്തിയായിട്ടില്ല എന്നതാണ് വാസ്തവം. 2016 ജൂൺ മാസത്തിൽ 14th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിൽ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം ചോദിച്ചിരുന്നു എൽദോ എബ്രഹാം, സി ദിവാകരൻ, ജി എസ് ജയലാൽ, മുഹമ്മദ് മുഹസിൻ. സംസ്ഥാനത്ത് ഇപ്പോൾ എത്ര അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട് എന്ന് വെളിപ്പെടുത്തുമോ എന്നായിരുന്നു ചോദ്യം. ഇതിന് തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണന്റെ മറുപടി പ്രകാരമായിരുന്നു, കൃത്യമായ കണക്ക് ലഭ്യമല്ല. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ 2013 സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ഏകദേശം 25 lakh+ ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്തു വരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. 2018 തൊഴിൽ വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണന്റെ UAE സന്ദർശന വേളയിൽ ഹിറ്റ് FM സ്റ്റുഡിയോയിലെത്തിയ അവസരത്തിൽ ഇതേ ചോദ്യം ഞങ്ങളും ചോദിച്ചിരുന്നു. അന്ന് മന്ത്രി പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു. കേരളത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജോലി ചെയ്യുന്ന തൊഴിലാളി എത്രയാണ് എന്നുള്ളത് കൃത്യമായി ഇതുവരെയും നിർണയിക്കപ്പെട്ടിട്ടില്ല. എത്ര പ്രവാസികൾ പുറത്തു പോയിട്ടുണ്ട് എന്നുള്ളത്. നമ്മുടെ തൊഴിൽ വകുപ്പിന്റെ കീഴിൽ ഭവനം ഫൗണ്ടേഷൻ കേരള അന്യ സംസ്ഥാന തൊഴിലാളികൾക്കായി ഭവന പദ്ധതികളൊക്കെ നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്നാഘർ പദ്ധതിയൊക്കെ ഇതിന്റെ ഭാഗമാണ്. എന്നാൽ സർക്കാരിന്റെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ആകെ 34.85 lakh അതിഥി തൊഴിലാളികളുണ്ട് എന്നാണ്. ഇത് 2018 പ്രളയത്തിന് ശേഷമുള്ള കണക്കുകൾ. എണ്ണം ഇത്രയധികമുണ്ടെങ്കിലും ഇവരെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമല്ല എന്നതാണ് വാസ്തവം. ലോക്ഡൌൺ കാലത്ത് ഒരുപാട് പേർ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. പിന്നീട് കുറെ പേർ മടങ്ങിയെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവരിൽ ആവാസ കാർഡുകൾ പോലും എല്ലാവരിലേക്കും എത്തിയിട്ടില്ല. 2018 മന്ത്രി പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു. ഞങ്ങളൊരു പുതിയ പദ്ധതി അവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പുതിയ പദ്ധതി എന്ന് പറയുന്നത് ആവാസ് എന്ന പദ്ധതിയാണ്. ഇൻഷുറൻസ് ആണത്.
തൊഴിലാളി ഇൻഷൂർ ചെയ്യുന്ന ഒരു പദ്ധതിയാണത്. അത് ആ പദ്ധതിയിൽ ചേരുന്ന തൊഴിലാളിക്ക് 15,000 രൂപ വരെ ചികിത്സാ സഹായം കിട്ടും. ഗവൺമെന്റ് ആശുപത്രി, ഗവൺമെന്റ് എംപാനൽ ചെയ്ത ആശുപത്രികളുണ്ട്, അവിടെ നിന്ന് അവർക്ക് ചികിത്സാ സഹായം കിട്ടും. ചികിത്സാ സഹായം 15,000 രൂപ വരെ കിട്ടുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു തൊഴിലാളി ഏതെങ്കിലും സാഹചര്യത്തിൽ മരണപ്പെട്ടുപോയി എന്ന് കരുതി ആ തൊഴിലാളിയുടെ കുടുംബത്തിന് 2,00,000 രൂപ ഇൻഷുറൻസ് ആനുകൂല്യമായിട്ട് നൽകും. എറണാകുളത്ത് 600,000 അതിഥി തൊഴിലാളികൾ ഉള്ളതിൽ 23% മാത്രമാണ് കാർഡുള്ളത് എന്നത് മാതൃഭൂമിയുടെ ഒരു വാർത്തയാണ്. അതിഥി തൊഴിലാളികളെ ഇങ്ങനെ അദൃശ്യരായി നിർത്താനാണ് തൊഴിലുടമകൾക്ക് പലപ്പോഴും ആഗ്രഹമെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. കുറഞ്ഞ കൂലിക്ക് ഇവരെക്കൊണ്ട് പണിയെടുപ്പിക്കാനാണ് ശ്രമം. മറ്റ് ആനുകൂല്യങ്ങൾ നൽകാൻ പലർക്കും താല്പര്യമില്ല. സ്ഥിരമായി ഇവരെ ജോലിക്ക് നിർത്തുന്നവർ മാത്രമാണ് തൊഴിലാളികളെക്കുറിച്ചുള്ള വിവരങ്ങൾ സൂക്ഷിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ കരാറുകാരനായിരിക്കും ആവശ്യമായ തൊഴിലാളികളെ കൊണ്ടുവരുന്നത്. ഇപ്പോഴിതാ രാജ്യത്തെ തന്നെ പ്രധാന നഗരങ്ങളിൽ ദീപാവലിക്ക് മുന്നോടിയായി വൻ സ്ഫോടനത്തിന് പദ്ധതിയിട്ട അൽഖൈദ സംഘത്തിലെ 3 പേരെയാണ് അറസ്റ്റ് ചെയ്തത് എന്ന് NIA പറയുന്നു. പെരുമ്പാവൂരിലും ഏലൂരിലും അതിഥി തൊഴിലാളികളായി കഴിഞ്ഞിരുന്നവർ. തീർച്ചയായും നേരത്തെ പറഞ്ഞ ആ സംഭാഷണത്തിന് വലിയ പ്രത്യേകതയുണ്ട്. കൊച്ചിയല്ല കേരളം, പഴയ കേരളമല്ല.